വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരുനാമത്തിന്നാദരവാ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരുനാമത്തിന്നാദരവ. സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ, തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. ചെയ്യണമേ ദിനക്ക് സ്തുതി.
നിനക്ക് പിതാവിനും പരിശുദ്ധ വായിക്കുന്ന സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ഏവേടിനെയും
തൻവലം കൈയാലെല്ലാം ചെയ്യും അനുഗ്രഹിക്കട്ടെ. വരാതെ നിൻ വഴി തന്നിൽ നടന്നിടുവാൻ തിന്മപ്പെട്ടവരിൽ നിന്നെങ്ങൾ രക്ഷിക്കണമേ. വിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഒറ്റപ്പെടുന്ന ദൈവങ്ങളുടെ ദൈവം കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ, ഈ പുരവാടിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നൊന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന പോലും പ്രായപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ വിഫലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വഴികൾക്ക് ചേരുന്നുവെന്നും പ്രയാസങ്ങളുടെ ലോകത്തിൽ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസംഗി ഞങ്ങളെ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സിനുള്ളവരും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് എന്റെ ഉടമസ്ഥനിലെ എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നവരെ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളും അവരെ നീതാമയും എല്ലാ പരിപാടികളും ഇവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്യവും ശുദ്ധവുമായ നിന്റെ തിരുനാമത്തിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ എന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊടുന്നില്ലെങ്കിൽ എന്റെ കവർക്കാർ വൃഥാചാരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്നതിന്റെ ശക്തിയുള്ളവനെങ്കിൽ എപ്പോഴും ഓർത്തുകൊള്ളുവാൻ നിങ്ങളിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വ നന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ ഭക്തരായിരിക്കാനും ഞങ്ങൾക്ക് നൽകണമേ. സക്കായുടെ വീട്ടിൽ പ്രവേശിച്ച എന്ന് പിന്നും അബ്രഹാമിന്റെ മകനാകൊണ്ട് എന്ന് വീടും രക്ഷയുണ്ടായി നല്ല ചെയ്ത് ഞങ്ങളുടെ കർത്താവേശുമസിഹായി ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുന്നി ഉണ്ടായിരിക്കണമേ. ഇവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലം കൈ ആവശ്യപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സൗദുഷ്ടപരുമാറ്റങ്ങളെയും ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ആകൽക്രസായുടെ എല്ലാ കൗശലങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ചവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും നിന്റെ നോട്ടം ഇടാതെ രാപ്പകൾ നിന്റെ ചെറുകിൻ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞുപോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർണമായ ജീവിതം ചെയ്യുവാനും ഒരുപാട് ജീവിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിത്യമുള്ളവയുമായ നിന്റെ വാസസ്ഥലങ്ങൾ വസിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്കറിയറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ശ്രീപാടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായുടെ തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും പൂർത്തീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. അതായത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകാറുഹായുടെയും തിരുനാമത്തിൽ തന്നെ ശ്രീപാട അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും
പൂർത്തീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു സ്വാമേ. മുടങ്ങാൽ കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഭവനമായിരിക്കാനത്തെ നീ സഹായിക്കണമേ. തിരുവചനാധ്യാനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമുള്ള പ്രത്യേക സ്ഥാനമായതിനെ ശുദ്ധീകരിക്കണമേ. കൂട്ടായ്മയ്ക്കും സംഭാഷണത്തിനുമുള്ള ഈ മുറിയിൽ പിതാവേ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോഷിയതൊക്കെയും സംഭാഷണ വിഷയമാകുവാൻ നീ കൃപ നൽകണമേ. ശക്തി ലഭിക്കുന്നതിനെ നിന്റെ മക്കളുടെ വിശ്രമത്തെയും നിദ്രയെ അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേൽ നിന്നെ ധ്യാനിച്ച് മോഹനമായിരിക്കാനവർക്ക് അറിവ് നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെയും നാവുകൊണ്ട് സംസാരിക്കാതെ മനസ്സുകൊണ്ട് ചിന്തിക്കാതെ രണ്ടുണ്ടാകുവാനടക്കമില്ലാത്തവർത്താവേ. നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. ർത്താവും
ശുശ്രൂഷയ്ക്കായി നമ്മെ എല്ലാവരെയും കൂട്ടി വരുത്തിയല്ലോ. പ്രത്യേകിച്ച് ഭവനവുമായുള്ള സ്നേഹബന്ധത്തിലാണല്ലോ പ്രിയപ്പെട്ട രണ്ട് വൈദികർ നമ്മോടൊപ്പം ആയിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട വൈദികർ നമ്മോടൊപ്പം ആയിരിക്കുന്നു. വളരെ സന്തോഷമാണ്. ശുശ്രൂഷ സംബന്ധിച്ച് പ്രത്യേകമായി നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഭവനത്തിന് ആവശ്യമായിരിക്കുന്ന ദൂത് പ്രിയപ്പെട്ട ജോൺസൺ നൽകുന്ന ശേഷം പ്രിയപ്പെട്ട ജ്യോതിശേഷം പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ കടന്നു വന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഭവനം പണിയുവാൻ അത് പാർക്കുവാനും ഒക്കെയും ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ അത് സാധ്യമാകൂ. ഇനി ഭവനം മനോഹരമായി പൂർത്തീകരിച്ച് ഇതിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചതിനായിട്ട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഉദാശയിനെ വളരെയധികമായി ശ്രദ്ധിച്ചു എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് പ്രാർത്ഥനകൾ കൂടെ നടത്തുകയുണ്ടായി. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചും കാണും, അനേക ഉദാശകൾ ശ്രദ്ധിക്കുന്നതാണ്. ആദ്യമേ ഈ ഉദാശയില് തുടങ്ങിയ ആ പ്രാർത്ഥന ഞാൻ രണ്ടുമൂന്ന് നിർത്തി പറയുന്നില്ല. ഞാൻ പറയുന്നത് കർത്താവേ നിന്റെ നിരപ്പും സമാധാനവും ഈ ഭവനത്ത് വാഴണം, ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണം, ഇതിന്റെ വരവ് ചെലവൾ തിരുനാമഭോഗത്തിന് ആയിത്തീരണം, ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണം, ഈ ഭവനത്തിൽ ഒരു ഭവനത്തിൽ വസിക്കുന്നവര് പ്രത്യേകമായി മനസ്സിലാക്കുകയും ശ്രദ്ധിക്കേണ്ടതുമായ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഓർപ്പിച്ചത്. ഇതിലെ വരവ് ചിലവുകൾ തിരുനാമഹത്വത്തിനായി തീരുമാറുന്നു. എല്ലാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളായിരിക്കും. ഒരിക്കലും അവിടെ നിരാശയോ ബുദ്ധിമുട്ടോ പ്രയാസമോ വേദനകളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം പ്രത്യാശയുടെ അനുഭവത്തിലാക്കി മാറ്റുവാൻ ഇതിൽ വസിക്കുന്നവർ മുഖപ്രസന്നതയോടെ വസിക്കണമെന്നാണ്. അപ്പൊ അവിടെ രോഗമുണ്ടാകും, വേദനയുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ഒത്തിരി വരും. പക്ഷെ അതൊന്നും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നിരാശയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതല്ല. അവിടെയൊക്കെയും മുഖപ്രസാദത്തോടുകൂടി കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാക്കണം എന്ന് അപ്പം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവിന്റെ നിരപ്പും സമാധാനവും ഇപ്പോൾ ഉണ്ടാകും. ദൈവം എന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഭവനം കർത്താവ് അയച്ചു പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഭവനം ചെയ്യുമ്പോൾ ആ ഭവനത്തെ സമാധാനം ആശംസിക്കണം. പക്ഷെങ്കിൽ അതിനോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു സമാധാന പുത്രനും കുട്ടി ഉണ്ടെങ്കിലേ ആ സമാധാനം ഭവനത്തെ അനുഭവിക്കാൻ പറ്റും. അവിടെ ഒരു സമാധാന പുത്രനെ കുത്തി ഉണ്ടെങ്കിൽ ആ സമാധാനം ആ ഭവനത്തിന് ലഭിക്കും. ഇല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി. ഏത് വൈദിക ശ്രേഷ്ഠരും വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ക്രിസ്തുവിന്റെ സമാധാനം ഈ ഭവനം വസിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഭവനവാസികള് സമാധാന പുത്രന്മാരും കുട്ടികളും ആയിരിക്കണം. അല്ല എങ്കിൽ സമാധാനം കൂടെ അനുഭവിക്കാൻ സാധ്യമല്ല. അല്ല എങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന്. അതുകൊണ്ട് ഇതിൽ വസിക്കുന്ന മുഖപ്രസ്തകളും സമാധാനത്തിൽ വസിക്കാൻ സമാധാന പുത്രരാണ്. ഒരിക്കലും വഴക്കിടാനോ പരസ്പരം മണ്ടടിക്കുവാനോ ഒന്നുമല്ല, ക്ഷമിക്കുവാനും സഹിക്കുവാനും വഹിക്കുവാനും. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും പറയുന്ന സകലതും ക്ഷമിക്കുവാനും സകലതും വഹിക്കുവാനും സകലതും സഹിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം. ഇത് മൂന്നും ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് പരസ്പരം എന്തെങ്കിലുമൊക്കെ പ്രശാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ പരസ്പരം മണ്ടടിക്കുകയല്ല, സമാധാന ഭവനമായി സമാധാന പുത്രന്മാരായി സമാധാന പുത്രിമാരായി ദോസിപ്പാന്തത്തോളം ശ്രമിക്കണം എന്ന് യേശു ഓർപ്പിക്കുന്നു. മറ്റൊന്ന് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്ന് രണ്ടു പേരെ പറയുന്നത്. മറ്റൊന്ന് വായിച്ചു, ഈ ഭവന പണിയോടുകൂടി കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു.
ദൈവത്തിന്റെ അത്ഭുതകരമായ കരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. നമ്മുടെ മിടുക്കവും സാമർഥ്യമൊന്നുമല്ല. അതുകൊണ്ട് ആ ദൈവമേ, ആ ദൈവ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടും. മറ്റൊന്നുകൂടെ ഓർപ്പിക്കട്ടെ, സർക്കാർ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. ദേവങ്കിലും കാര്യം സർക്കാർ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം കൊണ്ട് മറ്റാരും കാണാതെ സർക്കാർ മറഞ്ഞിരുന്നു. അത്തിയുടെ മുകളിൽ കയറി ഇടയ്ക്കിടെ മറഞ്ഞിരുന്നു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹം ചിന്തകൾ അറിയുന്നവനായ കർത്താവ് ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്നു, സർക്കാരി നീ ഇറങ്ങുക, നീ എന്നെ കാണാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ, പക്ഷേ ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ് പാർക്കുന്നത്. ഇങ്ങനെ ആ സർക്കാരിയുടെ ഭവനത്തിൽ യേശുവിന് കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് യേശു അധിവസിക്കുന്നവൻ, ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം. പ്രസംഗത്തിലൊക്കെ ഒത്തിരി പേരോട് ഇങ്ങനെ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? നമ്മൾ നിൽക്കുന്നവരുടെ എല്ലാം ഹൃദയ ചിന്തകൾ അറിയുന്നവനായ ദൈവത്തിന് സഹിക്കുക. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ട് കർത്താവിന്റെ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ തക്കുന്നില്ല. സർക്കാരുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ആ ഭവനത്തെ കർത്താവ് ഇന്നീ ഭവനത്തിൽ ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്നീ ഭവനത്തെ ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട വൈദികൻ ഇവിടെ ശ്രീപാഠ വരച്ച് ഭിത്തിയിലും കത്രയിലും വരച്ച് നൽകി. അതുകൊണ്ട് വസിക്കുന്നവര് സമാധാനത്തിലായിരിക്കണം, പ്രാർത്ഥന മുടങ്ങാതെ ഉണ്ടായിരിക്കണം, എല്ലാം സന്തോഷമായി കാണാൻ സാധിക്കണം, എല്ലാം സഹിക്കുവാനും മുഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള ശക്തി തരണം എന്ന് പ്രാർത്ഥിക്കാൻ കാരണം യേശു ക്രിസ്തു തിരുസാന്നിധ്യം നാലല്ലികളിലും ഉണ്ടാകട്ടെ, ഈ ഭവനത്തിനുള്ളിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്പുരാൻ എല്ലാ നന്മകളാലും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ കൃപകളും നന്മാറാകട്ടെ. സ്വർഗീയ പിതാവേ, സകല നന്മകളുടെയും ഉറവിടമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ബലഹീനരായ ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ നിലച്ചതിലും ഞങ്ങൾ ചോദിച്ചതിലും അത്യന്തം പരമായി ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ദൈവത്തിന്റെ കൃപ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഭാഗ്യം തന്നല്ലോ ക്രിസ്തുവാണ്. ഞങ്ങളുടെ ഇത്രത്തോളമുള്ള ആയുസ്സിന്റെ നാളുകളിൽ യഹോവ അങ്ങനെ ഞങ്ങളെ കരുതിയിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളെ പരിപാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിനക്ക് സ്തോത്രം കരയിക്കുന്നു. ഒരു ഭവനത്തിൽ പാർക്കുക, സ്വന്തമായി ഒരു ഭവനമുണ്ടാകുക എന്നുള്ളത് കർത്താവേ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ്, മനസ്സിന്റെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹമാണ്. എന്നാൽ ഇന്നും ആ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ എത്രയോ പേർ തെരുവോരങ്ങളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, റോഡ് വക്കിലൊക്കെയും കർത്താവേ കടത്തിണകളിലൊക്കെയും അന്തി ഉറങ്ങുന്നുണ്ട്. ദൈവം നമ്പുരാനെ, അവരോടൊക്കെയും നിനക്ക് മനസ്സിലുള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് നൽകുന്ന കൃപാവരങ്ങൾ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ മെടുക്ക് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഗുണം കൊണ്ടോ അല്ലല്ലോ, ദൈവം നമ്പുരാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഓർത്ത് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കണമേ. ഈ ഭവനം നിന്നാൽ നിന്റെ കുടിശടയാളം വെച്ച് മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്നു. യാതൊരു പൈശാചികമായ പോരാട്ടങ്ങളും ഈ ഭവനത്തിന് മേൽ ഉണ്ടാകരുത്. ഈ ഭവനത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽപ്പാനിടയാകണമേ. അത് ഈ ഭവനത്തിൽ വസിക്കുന്നവർക്ക് അനുഭവവേദ്യമാകുവാൻ സഹായിക്കണമേ. എന്ന് ഈ ശുശ്രൂഷയിൽ ദൈവകുറവ് വ്യാപരിച്ചതിന് സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ അനുവദിച്ചാട്ട്. അനേകർക്ക്, അയൽക്കാർക്ക്, കൂടപ്പിറപ്പുകൾക്ക്, ബന്ധുക്കൾക്ക്, പ്രിയമുള്ളവർക്ക് കർത്താവേ ഈ ഭവനം ഒരു വെളിച്ചമായി ശോഭിപ്പാൻ, നന്മയായി നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ കൃപ ശുശ്രൂഷകളിൽ വ്യാപരിച്ചതിന് സ്തോത്രം. പ്രിയച്ചന്മാരെ ശക്തീകരിച്ചതിന് നന്ദി. ക്രിസ്തുവേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോട് ഒരുങ്ങുന്നത് സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂപമായ ത്രിയേക ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹത്തോടെ
ആശ്രയിക്കുന്നതിന്റെ നെറ്റുവയ്ക്കാവുന്നു. ഇവിടെ രുചികരമായിരിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യുവാനും ദൈവമേ നിന്റെ മക്കളുടെ കായ നന്മയ്ക്കും അനേകം ദൈവമേ അങ്ങയുടെ ആലോചനയോടുകൂടെ ഞങ്ങളിവിടെ കത്തിക്കുന്നു. ഇതിനെ സമൃദ്ധിയാക്കി തീർക്കണമേ. എല്ലായ്പ്പോഴും നിന്നോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ വ്യസ്തമായിരിക്കുന്നു. ഈ അടുക്കളയിലെ ദൈവമേ രാവിലെ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി പ്രവേശിച്ച് അത് ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനും സന്ധ്യയെങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റി മടങ്ങി പോകുവാനും പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാം എല്ലാത്തിലൂടെയും മഹത്വം എടുക്കണം. യേശുവിന്റെ ശിഹാമൂലം പ്രാർത്ഥിക്കുന്നു. ദയവായി നീ കേൾക്കണമേ. ആമേൻ.
കേൾക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. എനിക്കായി കുരിശിൽ മരിച്ചു